അടുത്ത ചോദ്യം, ഒരാളുടെ അക്കൗണ്ടിൽ അവശേഷിക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കുവാൻ ബാങ്കുകൾ ചില ഇടപാടുകാർക്ക് അവസരം നൽകാറുണ്ട്. ഏത് തരം ഇടപാടുകാർക്ക്? ഈ സൗകര്യം അറിയപ്പെടുന്നത് എങ്ങനെ? ഇതിന് വേണ്ട ഉപാധികൾ എന്ത്? അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്, നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ നിക്ഷേപത്തിൽ ഉള്ള തുകയേക്കാൾ കൂടുതൽ തുക പിൻവലിക്കാൻ ചില ബാങ്കുകൾ അവരുടെ ഇടപാടുകാർക്ക് അവസരം നൽകാറുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് തരം ഇടപാടുകാർക്ക്? സ്ഥിരം ഇടപാട് നടത്തുന്നവർക്ക് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപകർക്കാണ് ഈ സൗകര്യം ലഭ്യമാകുന്നത്. ഇതിന് പറയുന്ന പേര് ഓവർ ഡ്രാഫ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് കിട്ടണമെങ്കിൽ ബാങ്കുമായി ഒരു മുൻകൂർ ധാരണയിൽ നിക്ഷേപകൻ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അടുത്ത ചോദ്യം, വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പ നൽകുകയും ഇതിന് പുറമെ മറ്റെന്തെങ്കിലും സേവനങ്ങൾ നൽകുന്നുണ്ടോ? വാണിജ്യ ബാങ്കുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പ നൽകുകയും എന്നിവയ്ക്ക് പുറമെ നൽകുന്ന ഏതെങ്കിലും നാല് സേവനങ്ങൾ കുറിക്കുക. സ്കോർ 4 പറഞ്ഞിരിക്കുന്നത്. പാഠഭാഗത്ത് നിരവധി മറ്റ് സേവനങ്ങളെ, ബാങ്കുകളുടെ മറ്റു സേവനങ്ങളെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഏതെല്ലാമാണ് 4 പ്രധാനപ്പെട്ട മറ്റ് സേവനങ്ങൾ? 1 ATM സൗകര്യം. ആധുനിക കാലഘട്ടത്തിൽ ബാങ്കുകൾ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യമാണ് ATM സൗകര്യം. നമുക്ക് ഏത് സമയത്തും സുരക്ഷിതമായി പണം എടുക്കുന്നതിനും ഉള്ള സൗകര്യം ഇതുവഴി നമുക്ക് ലഭ്യമാകുന്നു. മറ്റൊന്ന് മണി ട്രാൻസ്ഫർ സൗകര്യമാണ്. നമുക്കറിയാം, വിദേശത്തോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഉള്ള ആളുകൾക്ക് സ്വദേശത്തേക്ക് പണം വളരെ പെട്ടെന്ന് എത്തിക്കുവാൻ വേണ്ടി ബാങ്ക് നൽകുന്ന ഒരു സൗകര്യമാണ് ഈ മണി ട്രാൻസ്ഫർ സൗകര്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ലോക്കർ സൗകര്യം. നമ്മുടെ വീടുകളിൽ വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിക്കുക ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ ബാങ്കുകൾ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സേവനമാണ് ലോക്കർ സൗകര്യം. മറ്റൊന്ന് ഇ പേയ്മെൻ്റാണ്. അത്യന്താധുനികമായി ബാങ്ക് നമുക്ക് നൽകുന്ന ഒരു സേവനമാണ് ഇ പേയ്മെൻ്റ്. നെറ്റ് വഴി പേയ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. മറ്റൊന്ന് ക്രെഡിറ്റ് കാർഡ് സൗകര്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ബാങ്ക് നൽകുന്ന ഒരു സൗകര്യമാണ് ക്രെഡിറ്റ് കാർഡ് സൗകര്യം. മറ്റൊന്ന് ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ബിൽ, ടെലിഫോൺ ബിൽ മുതലായ ബില്ലുകൾ അടയ്ക്കാൻ നമുക്ക് ഇപ്പോൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാങ്ക് ആ സേവനം ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇത് ബാങ്ക് നൽകുന്ന മറ്റൊരു സേവനമാണ്. നമ്മുടെ വാണിജ്യ ബാങ്കുകളുടെ വളർച്ച, ഇന്ത്യയിലെ വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയെ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ടാണ്. അത് പൂർത്തീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് ആരംഭിക്കുന്ന ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ്. അന്ന് ആദ്യം ആരംഭിച്ച ഒരു ബാങ്കാണ്, ആ ബാങ്കാണ് ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നീട് പല ഘട്ടങ്ങളിൽ ഈ ബാങ്കിൻ്റെ പേരിൽ മാറ്റം ഉണ്ടാവുകയും അവസാനം അത് ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന തരത്തിലേക്ക് പരിണാമം സംഭവിക്കുകയും ചെയ്തു. എങ്കിൽ ജനറൽ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ശേഷം അതിനുണ്ടായ 3 പരിണാമ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട്, നമുക്ക് പരിശോധിക്കാം. 1 പ്രസിഡൻസ് ബാങ്ക്, പ്രസിഡൻസി ബാങ്ക് എന്ന രീതിയിൽ 3 പ്രസിഡൻസി, ബോംബെ, മദ്രാസ്, കൊൽക്കത്ത, അങ്ങനെ 3 പ്രസിഡൻസികളാണ് ബാങ്ക് ആരംഭിച്ച്. അതിനെയാണ് പ്രസിഡൻസ് ബാങ്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ബാങ്കിനെ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇംപീരിയൽ ബാങ്ക് എന്ന് വിളിക്കപ്പെട്ടു. ഈ ഇംപീരിയൽ ബാങ്കാണ് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടത്. അതിനുശേഷമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകൃതമാകുന്നത്. അടുത്തത് ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ബാങ്കുകളുടെ വളർച്ച ദുരിതഗതിയിലാക്കുവാൻ പ്രചോദനമായ കാരണങ്ങൾ എന്തെല്ലാം? സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിവിധ തരത്തിലുള്ള ബാങ്കുകൾ, സ്വകാര്യ മേഖലയിലുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ പൊതുമേഖലയിലുള്ള ബാങ്കുകൾ,
ഇത് കൂടാതെ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ബാങ്കുകൾ, പലതരത്തിലുള്ള ധനകാര്യ ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ബാങ്കുകൾ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ബാങ്കുകളുടെ ഒരു വലിയ വളർച്ച നമ്മുടെ സാമ്പത്തിക വളർച്ചയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എങ്കിൽ ഈ ബാങ്കുകളുടെ വളർച്ച ദുരിതഗതിയിലാക്കുവാൻ പ്രചോദനമായ കാരണങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ആസൂത്രിത സാമ്പത്തിക വളർച്ച മൂലമുള്ള പണത്തിൻ്റെ ആവശ്യകത. 1951 മുതൽ നമുക്കറിയാം പഞ്ചവത്സര പദ്ധതിയിലൂടെ നമ്മൾ മുൻകൂട്ടി നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേക മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി പണത്തിൻ്റെ ആവശ്യം കൂടിയപ്പോൾ അതിനെ സഹായിക്കാൻ ബാങ്കുകൾ കൂടുതൽ ആവശ്യമായിട്ട് വന്നു. അത് ബാങ്കുകളുടെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പൊതുജനങ്ങൾക്ക് ബാങ്കിങ് മേഖലയിലുണ്ടായ താല്പര്യം, വർധനവ്, വിശ്വാസം. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നും സുരക്ഷിതമായി പൊതുജനങ്ങൾക്ക് അവരുടെ പണം നിക്ഷേപിക്കുവാനും അവർക്ക് ആവശ്യമുള്ള ഭാവിയിലേക്ക് വിനിയോഗിക്കുവാനും ഉള്ള അവസരം ബാങ്കുകൾ നൽകുന്നത് ജനങ്ങൾക്ക് ബാങ്കിനോടുള്ള താല്പര്യം വർദ്ധിക്കുന്നതിന് കാരണമായി. മറ്റൊന്ന്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും അസോസിയേറ്റ് ബാങ്കുകളുടെയും രൂപീകരണം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ശേഷം ഇന്ത്യയിൽ നിരവധി മറ്റ് അസോസിയേറ്റ് ബാങ്കുകൾ രൂപീകരിച്ചത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബാങ്കുകൾ ഉടലെടുക്കുന്നതിന് കാരണമായി തോന്നുന്നു. മറ്റൊന്ന്, ബാങ്കുകളുടെ ദേശസാൽക്കരണമാണ്. 1969 ഗവൺമെൻറ് കൈക്കൊണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ബാങ്കുകളുടെ ദേശസാൽക്കരണം. ഏകദേശം 14 ബാങ്കുകളാണ് അന്ന് ദേശസാൽക്കരിക്കപ്പെട്ടത്. 50 കോടിയോളം ആസ്തിയുണ്ടായിരുന്ന 14 ബാങ്കുകളാണ് 1969 ദേശസാൽക്കരിക്കപ്പെടുന്നത്. പിന്നീട് ചില ബാങ്കുകൾ കൂട്ടിച്ചേർക്കുന്നു. അത് മറ്റൊരവസരം നമുക്ക് പരിചയപ്പെടാം. ഭൗതിക ഭൂമിശാസ്ത്രത്തിലെ പണവും ധനകാര്യ സ്ഥാപനങ്ങളും എന്ന അധ്യായം 10 കുറേ ചോദ്യങ്ങളാണ് നാം പരിചയപ്പെട്ടത്. ഇനി മറ്റൊരവസരത്തിൽ നമുക്ക് കുറേയും കൂടി ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പരിചയപ്പെട്ട ചോദ്യങ്ങൾ കുറേയും കൂടി ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. വളരെ നന്നായിട്ട് പഠിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി വായിക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന ചിത്രങ്ങളും ചാർട്ടുകളും കൂടുതൽ വിശകലനത്തിന് വേണ്ടി വിധേയമാക്കുക. കൂടുതൽ മാർക്ക് വാങ്ങി നല്ലൊരു വിജയം കൈവരിക്കുവാൻ എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.